കഴിഞ്ഞയാഴ്ച വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ച ജാമ്യാപേക്ഷയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ശിവശങ്കറിന് ജാമ്യം ലഭിക്കുമോ എന്ന ആശങ്ക അന്വേഷണ ഏജൻസികൾക്കുണ്ട്. എന്ത് വില കൊടുത്തും ശിവശങ്കറിന് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് ഇഡിയുടെ ശ്രമം. കഴിഞ്ഞ ദിവസം മറ്റൊരു അന്വേഷണ ഏജൻസിയായ കസ്റ്റംസ് ജയിലിലെത്തി ശിവശങ്കറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റംസ് അന്വേഷിക്കുന്ന കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാമെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും ഇന്നലെ അതുണ്ടായില്ല. എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കസ്റ്റംസ് തള്ളുന്നുമില്ല. ഇതിനിടെ സംസ്ഥാന അന്വേഷണ ഏജൻസിയായ വിജിലൻസും എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. ലൈഫ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ അഞ്ചാം പ്രതിയാണ് ശിവശങ്കർ. എന്നാൽ വിജിലൻസിന്റെ നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് ശിവശങ്കറെ മാറ്റി നിർത്താനുള്ള തന്ത്രമാണെന്ന് കേന്ദ്ര ഏജൻസികൾ കരുതുന്നു. ഇതിനിടെ കേസിൽ ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവ് നിരത്താൻ കഴിയാതെ വന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂട്ടുപ്രതിയായ സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കി ശിവശങ്കർക്ക് കുരുക്കുമുറുക്കാനുള്ള ശ്രമത്തിലാണ് ഇഡി. ഇതിനായി ഇഡി കോടതിയെ സമീപിക്കും. ഇഡിയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാനാണെന്ന ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ വാദത്തിന് ശക്തി പകരുന്നതാണ് ഇഡിയുടെ നീക്കങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇരുട്ടിൽ തപ്പുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന വാദങ്ങൾ. ഒരു ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ വൈരുദ്ധ്യമല്ലേ എന്ന് പോലും കോടതി ചോദിച്ചിരുന്നു. ശിവശങ്കറിന് ജാമ്യം ലഭിച്ചാൽ കേസിന്റെ ഗതി തന്നെ തിരിയുമെന്ന ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ഇഡിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഇരയാണ് താനെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് പറയാൻ തന്നെ നിർബന്ധിച്ചതെന്നും എം ശിവശങ്കർ കോടതിയിൽ എഴുതി നൽകിയത്. റിപ്പോർട്ടർ കൊച്ചി.